സർക്കാർ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ട് കൊൽക്കത്ത ഹൈക്കോടതി മമതാ ബാനർജി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച കോടതി ഭരണ സംവിധാനങ്ങൾ ഇരക്കൊപ്പമല്ല എന്നും തുറന്നടിച്ചു രാജിവെച്ച പ്രിൻസിപ്പലിന് മറ്റൊരു മെഡിക്കൽ കോളേജിൽ നിയമനം നൽകിയ നടപടിയെ അതിനിശ്ചിതമായി വിമർശിച്ച കോടതി പ്രിൻസിപ്പലിന്റെ രാജി അടിയന്തരമായി വാങ്ങാനും നിർദ്ദേശിച്ചു ഭയാനകമെന്ന് വിശേഷിപ്പിച്ച് സർക്കാരിന്റെയും ആശുപത്രിയുടെയും വീഴ്ച എണ്ണിപ്പറഞ്ഞാണ് ബലാത്സംഗത്തിനിരയായി ഡോക്ടർ മരിച്ച സംഭവത്തിലെ അന്വേഷണം കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐ ഏൽപ്പിച്ചത് അഞ്ചു ദിവസത്തെ പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പോലീസ് അന്വേഷണത്തിൽ ഡോക്ടറുടെ കുടുംബത്തിന് തൃപ്തിയുണ്ടെന്ന് സർക്കാർ ന്യായീകരിച്ചപ്പോൾ തൃപ്തി സന്തോഷം തുടങ്ങിയ പദങ്ങൾ അനവസരത്തിൽ ഉപയോഗിക്കരുതെന്ന് കോടതി പറഞ്ഞു പ്രതിയെ സംരക്ഷിക്കുകയായിരുന്നു സംവിധാനങ്ങൾ മനുഷ്യത്വരഹിതമായാണ് ഇരയോടും കുടുംബത്തോടും പെരുമാറിയത് ഇങ്ങനെയല്ലായിരുന്നു അന്വേഷണം നടത്തേണ്ടിയിരുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി സംഭവത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ കടുത്ത ആക്രമണമെന്ന കാരണം പറഞ്ഞ് രാജിവച്ച പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന് ആറു മണിക്കൂറിനുള്ളിൽ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമനം നൽകിയതിനെയും കോടതി വിമർശിച്ചു ഇത്ര തിരുക്കം എന്തിനായിരുന്നുവെന്ന് ചോദിച്ച കോടതി സർക്കാരിനോട് രാജി എഴുതി വാങ്ങാൻ ആവശ്യപ്പെട്ടു തന്നില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കണമെന്നും കോടതി കടുപ്പിച്ചു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി കേസ് ഡയറിയും ഇതുവരെ ശേഖരിച്ച തെളിവുകളും നാളെ സിബിഐക്ക് കൈമാറാനാണ് നിർദ്ദേശം ഒരാഴ്ചത്തെ സാവകാശത്തിന് ശേഷം കേസ് സി ബി ഐക്ക് വിടാമെന്ന മമതാ ബാനർജിയുടെ തീരുമാനത്തിന് കനത്ത പ്രഹരമാണ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊൽക്കത്ത സർക്കാരിന്റെ കീഴിലുള്ള ആർ കർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത് ബിനുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി